നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് നെയ്ച്ചോറ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 4 ഗ്ലാസ് ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിലിട്ട് വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം. എന്നിട്ട് ഒരു കട്ടിയുള്ള പാത്രത്തിൽ 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 3-4 ഏലക്ക, 3-4 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു തക്കോലം, ഇത്രയും സ്പൈസസ് നമുക്ക് ചേർക്കാം. പിന്നെ ഒരു സവാളയുടെ പകുതി. ഇവയെല്ലാം നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന കണക്ക്, അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത ശേഷം വെള്ളം നന്നായി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ കഴുകി വാരി വെച്ച അരി ചേർത്ത് കൊടുക്കാം. അരിയിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. വെള്ളം കളഞ്ഞതിന് ശേഷം മാത്രം ചേർക്കുക. എന്നിട്ട് അരി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു മൂടിപ്പാത്രം വെച്ചിട്ട് അരി തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അരി തിളക്കുമ്പോൾ തീ കുറച്ച് വെക്കണം. കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം പെട്ടെന്ന് വറ്റുകയും ചെയ്യും, അരി വേവേമില്ല. പിന്നെ സ്റ്റീൽ പാത്രമായതുകൊണ്ട് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അരി നോക്കുമ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും വറുത്തുകോരി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് നെയ്യും അല്പം ഓയിലും ഒഴിച്ചിട്ടാണ് സവാള 2 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതുപോലെ വറുത്തുകോരി എടുക്കുക. ഈ ഓയിൽ തന്നെയാണ് ചിക്കനിലേക്ക് വേണ്ടി മസാല തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത്. അതിനായിട്ട് 3 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും ചേർത്ത് വഴറ്റുക. അതിനുശേഷം 1 ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 തക്കാളിയും 2 സവാള അരിഞ്ഞതും കൂടി ചേർത്ത് 3-4 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. ബ്രൗൺ നിറമാകാൻ നിൽക്കണ്ട. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ മുളകുപൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം. ഈ പൊടികൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. കുറഞ്ഞത് 1-5 മിനിറ്റ് നേരമെങ്കിലും കുറഞ്ഞ തീയിൽ വെച്ച് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന പിസ്തയും കുറച്ച് മല്ലിയിലയും 1 നാരങ്ങയുടെ പകുതി നീരും പിന്നെ 2 ടേബിൾ സ്പൂൺ തൈരും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. പിസ്ത എന്ന് പറയുന്നത് സവാള വറുത്ത് കോരിയപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റിയിട്ട് പൊടിച്ചെടുത്തതാണ്. ഒരു പാത്രം വെച്ച് മൂടി 3-4 മിനിറ്റ് നേരം നന്നായി വറ്റുക. ഇപ്പോൾ നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് അടപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ദം ഇടാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഇഡ്ഡലിപ്പാത്രമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് കുറച്ച് നെയ്യ് ഇഡ്ഡലിപ്പാത്രത്തിൽ തൂവിക്കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കാം, നിരത്തി വെക്കാം. ഇതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ച നെയ്ച്ചോറിൻ്റെ പകുതി നിരത്തി കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിൻ്റെ മുകളിൽ വിതറി ഒഴിക്കുക. അതിനുശേഷം നമ്മൾ വറുത്തു കോരി വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും വിതറുക.
പിന്നെ ഞാനിവിടെ കുറച്ച് ചെറിയും പൈനാപ്പിളും എടുത്തിട്ടുണ്ട് ഡെക്കറേഷന് വേണ്ടി. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും എടുക്കാം. അതിന് മുകളിൽ മല്ലിയിലയും തൂകുക. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്ച്ചോറ് കൂടിയും ഇതുപോലെ തന്നെ വിതറുക. രണ്ടാമത്തെ ലെയറിലും മസാല ഇതുപോലെ തന്നെ നിരത്തി വെക്കുക. ബാക്കിയുള്ള നെയ്ച്ചോറും ഈ ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. രണ്ടാമത്തെ ലെയറും ഡെക്കറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം എയർ പോവാത്ത രീതിയിൽ ഒരു പാത്രം വെച്ച് അടക്കുക. ബിരിയാണി ദം ചെയ്യാനായിട്ട് ഒരു പഴയ പാൻ എടുക്കുക. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഇഡ്ഡലിപ്പാത്രം അതിൽ ഇറക്കി വെക്കുക. ഒരു 5-10 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കുക. നമ്മുടെ ബിരിയാണി റെഡിയായിട്ടുണ്ട്.